അപ്പോൾ ലഗ്രാഞ്ചസ് തിയറം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് പ്രൂഫിലേക്ക് പോകാം. ഞാൻ എന്താണെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞു. ജി ഇസ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആൻഡ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ദെൻ ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഇപ്പം ഒരു സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എൻ്റെ ഗ്രൂപ്പിൻ്റെ ഉടനെ ഡിവൈഡ് ചെയ്യും. മോർ ഓവർ ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് ഓർ റൈറ്റ് പൊസിറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി ഈസ് ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച്. അതാണ് ലഗ്രാഞ്ചസ് തിയറം പറയുന്നത്. ഓക്കെ, അടുത്ത പ്രൂഫിലേക്ക് വരികയാണെങ്കിൽ, ലെറ്റ് എ ഓൺ എച്ച് കോമ എ ടു എച്ച് കോമ എക്സെട്ര എ ആർ എച്ച് ഡിനോട്ട് ദ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി. അപ്പോൾ നമ്മൾ എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് നമുക്കുണ്ട്, എ വൺ എ ടു എക്സെട്ര എ ആർ, ഇത്ര എലമെൻറ്റ്സ് നമ്മുടെ ജിയിലെ എലമെൻറ്റ്സ്. അപ്പം നമ്മൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കൊസറ്റ്സും എടുക്കുകയാണ് എച്ചിൻ്റെ. എന്നിട്ട് ഇതിനകത്ത് ചിലതൊക്കെ ഒരുപോലെ വരും. എങ്ങനെ ഈ കൊസറ്റ്സ് എല്ലാം എടുക്കുന്ന, ജിയിലെ ഓരോ എലമെൻറ്റും എടുക്കുന്നു, അതിനെ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എ വൺ ജി എന്നെടുത്തു എ വൺ എച്ച്, എ ടു ജി എന്നെടുത്തു എ ടു എച്ച്. അങ്ങനെ ഇതിലും കൂടുതൽ ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഇത് ഏതെങ്കിലുമൊക്കെ ഈക്വലായിട്ട് വരും. ഈക്വലായിട്ട് വരുന്നതിനെ ഒന്നായിട്ട് നമ്മളെടുക്കും. അപ്പം ഡിസ്റ്റിങ്ക്ട് കോസറ്റ്സ്, അപ്പോൾ ഒന്നിലധികം ഒരേപോലത്തെ ആൾക്കാരില്ല ഇതിനകത്ത്, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഡിനോട്ട് ദ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി, ദെൻ ഫോർ ഈച്ച് എ ഇൻ ജി വി ഹാവ് എ എച്ച് ഇസ് ഈക്വൽ ടു എ ഐ എച്ച് ഫോർ സം ഐ. അപ്പോൾ ഏതൊരു എ ഇൻ ജി എടുത്താലും ഇത്രയാണ് ആ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എച്ച് എന്ന് പറയുന്ന കോസെറ്റ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും, അല്ലായിരുന്നുവെങ്കിൽ അതും കൂടെ അവിടെ വരുമായിരുന്നല്ലോ. ഓക്കെ, ഓൾസോ ബൈ പ്രോപ്പർട്ടി ഓഫ് പ്രോപ്പർട്ടി വൺ ഓഫ് ലെമ്മ എ ബിലോങ്സ് ടു എച്ച് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദസ് ഈച്ച് മെമ്പർ ഓഫ് ജി ബിലോങ്സ് ടു വൺ ഓഫ് ദി കോസെറ്റ്സ് എ എച്ച്. അപ്പം എ എച്ചിനകത്തിൽ എ ഉണ്ട്, അപ്പം എ ഐ എച്ചിനകത്തിൽ എന്തുണ്ട്, എ ഉണ്ട്. അപ്പം ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്ക് ആ എലമെൻ്റ് ഇതിൽ ഏതെങ്കിലും ഒരു കോസെറ്റ് വരുമെന്ന് കിട്ടിയില്ലേ. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനെ നമുക്ക് ഇതിൻ്റെയൊക്കെ യൂണിയനായിട്ട് എഴുതാവുന്ന അതിൻ്റെ അർത്ഥം, എ വൺ എച്ച് യൂണിയൻ എക്സെട്ര യൂണിയൻ എ ആർ എച്ച്. ഇനി നമ്മൾ ഇതെല്ലാം, നൗ പ്രോപ്പർട്ടി ഫൈവ് ഓഫ് ദി ലെമ്മ ഷോസ് ദാറ്റ് ദിസ് യൂണിയൻ ഈസ് ഡിസ്റ്റിങ്ക്ട്. നമുക്ക് അറിയാം, ഒന്നുകിൽ കൊസറ്റുകൾ ഡിസ്ജോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ, സോറി ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ അതിനകത്തിൽ ഒന്നും കോമൺ ആയിട്ട് വരത്തില്ല. ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ ജിയും കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഓർഡർ കൂട്ടുമ്പോൾ നമുക്ക് ജിയുടെ ഓർഡർ കിട്ടണം. ഫൈനലി സിൻസ് ഓർഡർ ഓഫ് എ എച്ച് സീക്വൽ ടു ഓർഡർ ഓഫ് എച്ച് ഫോർ ഈച്ച് ഐ വി ഹാവ് ഓർഡർ ഓഫ് ജി സീക്വൽ ടു ആർ ഇൻ ടു ഓർഡർ ഓഫ് എച്ച്. ഓർഡർ ഓഫ് എ, അതായത് എല്ലാ കോസെറ്റിൻ്റെയും കാർഡിനാലിറ്റി സെയിം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു ആർ ടൈംസ് ഓർഡർ ഓഫ് എച്ച് എന്ന് നമുക്ക് എഴുതാൻ കഴിയും. വി പോസ് ടു എംഫസൈസ് ദാറ്റ് ലഗ്രാഞ്ചസ് തിയറം ഈസ് എ സബ് ഗ്രൂപ്പ് കാൻഡിഡേറ്റ് ക്രൈറ്റീരിയൻ. ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ദി ഓർഡർ ഓഫ് ദി സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഗ്രൂപ്പ്. അതായത് നമുക്ക് സബ് ഗ്രൂപ്പ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലഗ്രാഞ്ചസ് തിയറം ഉപയോഗിക്കാം. അതായത് ഏതൊക്കെ, ഒരു ജി ഉണ്ട്, ജിയുടെ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ നമ്പറാണല്ലോ. ഈ നമ്പറിൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെ ആകാമോ അത് ആ പോസി, അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ സബ് ഗ്രൂപ്പിന് ആകാവുന്ന ഓർഡറിൻ്റെ പോസിബിലിറ്റി. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്, ദസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 12 മേ ഹാവ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ. അപ്പോൾ 12-ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്, 12, 6, 4, 3, 2, 1, ബട്ട് നോ അതേഴ്സ്. ഇതല്ലാതെ വേറൊന്നും വരില്ല. വാർണിംഗ് പ്രത്യേകം പറയുന്നത്, ദ കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ഈസ് ഫോൾസ്. അപ്പോൾ കോൺവേഴ്സ് എപ്പോഴും ട്രൂ ആവണമെന്നില്ല, ട്രൂ ആവുന്ന കേസുകളുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 12 നീ നോട്ട് ഹാവ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6. വി പ്രൂവ് ദിസ് ഇൻ എക്സാമ്പിൾ 5. അപ്പോൾ അത് കോൺവേഴ്സ് ട്രൂ അല്ലെന്നുള്ളതിനെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്താൽ മതിയാവും. അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് പറയുന്നത്. എ സ്പെഷ്യൽ നെയിം ആൻഡ് നൊട്ടേഷൻ ഹാവ് ബീൻ അഡോപ്റ്റഡ് ഫോർ ദ നമ്പർ ഓഫ് ലെഫ്റ്റ് ഓർ റൈറ്റ് കോസെറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ്, സോറി ഓഫ് എ സബ് ഗ്രൂപ്പ് ഇൻ എ ഗ്രൂപ്പ്. അപ്പം സബ്, അതായത് നമ്പർ ഓഫ് ലെഫ്റ്റ് ഓർ റൈറ്റ് കോസെറ്റ്സ് ഓഫ് എ സബ് ഗ്രൂപ്പ് ഇൻ എ ഗ്രൂപ്പ്, അതിന് നമുക്കൊരു പ്രത്യേക പേര് പറയും, ഇൻഡെക്സ് എന്നാണ് അതിന് പറയുന്നത്. ഇൻഡെക്സ് ഓഫ് എ സബ് ഗ്രൂപ്പ് എച്ച് ഇൻ ജി ഇസ് ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി. ദിസ് നമ്പർ ഇസ് ഡിനോട്ടഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇൻ ജി ആസ് ആൻ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് ഓഫ് ദി പ്രൂഫ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം. വി ഹാവ് ദ ഫോളോയിങ് യൂസ്ഫുൾ ഫോർമുല ഫോർ ദി നമ്പർ ഓഫ്
distinct left or right opposites of H and G. Corollary noka. Index of H in, sorry, index order of index of H in G equal to order of G by order of H. If G is a finite group and H is a subgroup of G, then index of H in G is equal to order of G divided by order of H. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച്. കൊറോളറി ടു, ഓർഡർ ഓഫ് എ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഇൻ എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ദ ഓർഡർ ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി ഗ്രൂപ്പ് ഡിവൈഡ്സ് ദി ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓരോ എലമെൻറ്റിൻ്റെയും ഓർഡർ ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടുകളാണ്. ആൾജിബ്രയിൽ നമ്മൾ പഠിക്കുന്നത് വരെയുള്ള റിസൾട്ടുകൾ എപ്പോഴും ഓർത്തിരിക്കണം. കാരണം ഇതുവരെയുള്ളതെല്ലാം കൂടെ ചേർത്തായിരിക്കും അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരേ എലമെൻറ്റിൻ്റെ ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യും, ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. റീകോൾ ദ ഓർഡർ ഓഫ് ആൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർഡർ ഓഫ് ദി സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ദാറ്റ് എലമെൻ്റ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം സബ് ഗ്രൂപ്പ് ഓർഡർ ഓഫ് സബ് ഗ്രൂപ്പുകളുടെ എല്ലാ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഓർഡർ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. കൊറോളറി 3, ഗ്രൂപ്പ്സ് ഓഫ് പ്രൈം ഓർഡർ ആർ സൈക്ലിക്. പ്രൈം ഓർഡർ ആയിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം സൈക്ലിക്കാണ്. സപ്പോസ് ദാറ്റ് ജി ഹാസ് പ്രൈം ഓർഡർ. അപ്പോൾ ഈ ഇതേ ഒരേ റിസൾട്ടുകൾ പല രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും, വേറെ രീതിയിലും പ്രൂവ് ചെയ്യാൻ കഴിയും. ഇപ്പം ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്, നമ്മുടെ ഈ സെക്ഷനിൽ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ജി ഹാസ് പ്രൈം ഓർഡർ. സൈക്കിൾ കാണുന്നല്ലേ നമുക്ക് കാണിക്കണ്ടേ. ലെറ്റ് എ ബിലോങ്സ് ടു ജി ആൻഡ് എ നോട്ട് ഇക്വൽ ടു ഐഡൻറ്റിറ്റി. ദെൻ ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. അത് തൊട്ട് മുമ്പ് പഠിച്ചല്ലോ. ആൻഡ് ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ നോട്ട് ഇക്വൽ ടു 1. കാരണം എന്താ, അത് ഈക്വൽ ടു 1 ആണെങ്കിൽ എ എന്താവും, ഐഡൻറ്റിറ്റി ആവും. അത് നോട്ട് ഇക്വൽ ടു 1 ആണ്. ദസ് ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈക്വൽ ടു ഓർഡർ ഓഫ് ജി. കാരണം എന്തുകൊണ്ടാണ്, ഓർഡർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറയുന്നത് ജീൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. ജീൻ്റെ ഓർഡർ എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. ഒരു പ്രൈം നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് പ്രൈം ആയിരിക്കണം അല്ലെങ്കിൽ 1 ആയിരിക്കണം. 1 അല്ല എന്ന് ഉറപ്പാണ്, അപ്പോൾ അത് പ്രൈം തന്നെയാണ്. അപ്പോൾ ജിയുടെ ഓർഡറും എയുടെ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എയുടെ ഓർഡറും എന്താണ്, സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ജീനെ തന്നെയാണ്. അപ്പോൾ ജി എന്തായി, സൈക്ലിക്കായി. ഇനി കൊറോളറി 4, എ റേസ് ടു ഓർഡർ ജി ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. ജി ബി എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എ ബിലോങ്സ് ടു ജി, ദെൻ എ റേസ് ടു ഓർഡർ ജി ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫ് ബൈ കൊറോളറി 2, ഓർഡർ ഓഫ് ജി സീക്വൽ ടു, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ എടുത്തേക്കുവാണ്. അപ്പോൾ എയുടെ ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യും, ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയുടെ ഓർഡർ എയുടെ ഓർഡറിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, കെ ടൈംസ് ആണ് ഫോർ സം പോസിറ്റീവ് ഇൻഡിജർ കെ. ദസ് എ റേസ് ടു ഓർഡർ ഓഫ് ജി ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടും, എ റേസ് ടു ഓർഡർ ഓഫ് എ ഇൻറ്റു കെ ഈക്വൽ ടു. ഇനി എ റേസ് ടു ഓർഡർ ഓഫ് എ, എയിന് റേസ് ടു അതിൻ്റെ എയിൻ്റെ ഓർഡർ കൊടുത്താൽ എപ്പോഴും ഐഡൻറ്റിറ്റി ആവുമല്ലോ കിട്ടുക, അതാണല്ലോ ഓർഡറിൻ്റെ ഡെഫിനിഷൻ. അപ്പം ഇ ആണ് കിട്ടുക. ഇ റേസ് ടു കെ എന്താണ്, ഇ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൊറോളറി 5, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഫോർ എവരി ഇൻഡിജർ എ ആൻഡ് എവരി പ്രൈം പി, എ റേസ് ടു പി മോഡ് പി ഈക്വൽ ടു എ മോഡ് പി. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറമാണ്. എവരി ഇൻഡിജർ എ ആൻഡ് എവരി പ്രൈം പി, പി പ്രൈം ആണെന്നുള്ള പ്രത്യേകം ഓർക്കുക. നമുക്കിത് പ്രൂവ് ചെയ്യണം. ബൈ ദ ഡിവിഷൻ അൽഗരിതം, ഇപ്പം നമ്മൾ എയിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എം പ്ലസ് ആർ, വേർ 0 ≤ R ≤ P. ഓക്കെ, അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുക ബൈ ഡിവിഷൻ അൽഗരിതം. ദസ് എ മോഡ്, ഇപ്പം ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ മോഡ് പി എടുത്തു കഴിഞ്ഞാൽ എ മോഡ് പി ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഇസ് സഫീസസ് ടു പ്രൂവ് ദാറ്റ്, അപ്പം എ മോഡ് ബിയിൽ എയും ആറും സെയിമാണ്. അപ്പോൾ എ റേസ് ടു പി മോഡ് പി ഈക്വൽ ടു നമുക്ക് എ മോഡ് പി എന്താ, ആറാണ്. ആറെന്ന് കാണിച്ചാൽ മതി. ആർ റേസ് ടു പി മോഡ് പി ഈസ് ഈക്വൽ ടു ആറെന്ന് കാണിച്ചാൽ മതി. കാരണം എ മോഡ് പി ഈസ് ഈക്വൽ ടു ആർ ആയതുകൊണ്ട്. ഇഫ് ആർ ഈക്വൽ ടു സീറോ, ആർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഈ പ്രൂവ് ചെയ്യേണ്ട കാര്യത്തിൻ്റെ ലെഫ്റ്റും റൈറ്റും സെയിം അല്ലേ, ആണ്. ദ റിസൾട്ട് ഇസ് ട്രിവിയൽ, സോ വി മേ അസ്യൂം ദാറ്റ് ആർ ബിലോങ്സ് ടു യു ഓഫ് പി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. കാരണം ആറിൻ്റെ വാല്യൂസ് സീറോയിനും പീനും ഇടയ്ക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
recall that u of p is equal to 1 comma 2 comma etc p minus 1 under multiplication modulo p. Then by the preceding corollary r raised to p minus 1 mod p equal to 1. അതങ്ങനെ കിട്ടും. ഓർഡർ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് നമ്മൾ അപ്പോൾ ഇതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ പി ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ. അപ്പം ആർ എന്ന് പറയുന്ന ഇവിടുത്തെ എലമെൻറ്റാണ്, യു ഓഫ് പിയിലെ എലമെൻ്റ്. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ കൊറോളറി അനുസരിച്ച് ഒരു എലമെൻറ്റ് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതിൽ അതേ റേസ് ടു ജിയുടെ ഓർഡർ ഐഡൻറ്റിറ്റി കിട്ടുമല്ലോ. അപ്പം ആർ എന്ന് പറയുന്ന യു എഫ് പിക്ക് അകത്തിലുണ്ടെങ്കിൽ ആർ റേസ് ടു യു എഫ് പി പി മൈനസ് വൺ ആണ്. ആർ റേസ് ടു പി മൈനസ് വൺ മോഡ് ബി ഈസ് ഈക്വൽ ടു വൺ കിട്ടും. ഓക്കെ, ആൻഡ് ദെയർഫോർ മൊത്തത്തിൽ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആറും പിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നത്, ഇങ്ങനെ എഴുതാൻ കഴിയുന്നത്. ആർ എസ് ടു പി മോഡ് ബി സിക്കൽ ടു ആറ്. ആറും പി റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ ആർ എസ് ടു പി മോഡ് പിയുടെ വാല്യൂ വേറെ എന്തെങ്കിലും ആകാം. അപ്പം ആറും പിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ആർ എസ് ടു പി മോഡ് പി സിക്വൽ ടു നമുക്ക് ആറ് എന്ന് കിട്ടും.